ബിഗ് ബോസ് സീസൺ മൂന്നിലെ ഏറെ വൈകാരിക നിമിഷങ്ങൾക്ക് വഴിവെച്ച എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. പ്രേക്ഷകരുടെ പ്രിയ മത്സരാർത്ഥിയും വളരെ ശക്തനായ മത്സരാർത്ഥിയായ മണിക്കുട്ടൻ സ്വമേധയാ വീട്ടിൽ നിന്നും പോവുകയായിരുന്നു. താരത്തിന്റെ അപ്രതീക്ഷിത വിടവാങ്ങൽ ഏറെ ഞെട്ടലോടെയും കണ്ണീരോടെയുമാണ് മത്സരാർത്ഥികൾ കേട്ടത്. ഇതിനിടെയാണ് ഈ ആഴ്ച ഹൗസിൽ നിന്ന് പുറത്തു പോകേണ്ടത് ആരൊക്കെയാണെന്ന് തീരുമാനിക്കുന്ന നോമിനേഷൻ പ്രക്രിയ നടന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന നാട്ടുകൂട്ടം വീക്കിലി ടാസ്കിന്റെ അടിസ്ഥാനത്തിലും അതിനിടയിൽ നടന്ന തർക്കങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു നോമിനേഷൻ പ്രക്രിയ. ചെറുപ്പെറിഞ്ഞതിന്റെ ശിക്ഷയായി റംസാൻ നേരത്തെ തന്നെ നോമിനേഷനിൽ ഉൾപ്പെട്ടിരുന്നു. രണ്ടാഴ്ചകളിലാണ് റംസാൻ നോമിനേഷനിലുള്ളത്. റംസാന് പുറമെ ക്യാപ്റ്റനായ രമ്യയെയും ആർക്കും നോമിനേറ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് ബിഗ് ബോസ് അറിയിച്ചു. തുടർന്ന് ഋതുവിനെയാണ് ബിഗ് ബോസ് ആദ്യം വിളിപ്പിച്ചത്. സായി, വിഷ്ണു, അഡോണി എന്നിവരുടെ പേരുകളാണ് ഋതു പറഞ്ഞത്. ഫിറോസ് സായിയുടെയും അനൂപിന്റെയും പേരും സായി, ഫിറോസ്, അഡോണി എന്നിവരുടെ പേരും പറഞ്ഞു. ഇതിനു പിന്നാലെ റംസാൻ, സായി, അനൂപ് എന്നിവരുടെ പേരും, ഡിംപൽ, നോബി, സൂര്യ എന്നിവരുടെ പേരും, അഡോണി, സായി, അനൂപ് എന്നിവരുടെ പേരും, നോബി, സായി, അനൂപ്, എന്നിവരുടെ പേരും, സൂര്യ, സായി, ഋതു, അനൂപ്, ഫിറോസ്, സായി എന്നിവരുടെ പേരും, രമ്യ, ഫിറോസ്, സൂര്യ എന്നിവരുടെ പേരുകളും പറയുകയായിരുന്നു. നോമിനേഷൻ അവസാനം സായി, വിഷ്ണുവിനെയാണ് കൂടുതൽ പേർ നോമിനേറ്റ് ചെയ്തത്. സായി, അഡോണി, സൂര്യ, റംസാൻ, ഫിറോസ്, അനൂപ് എന്നിവരാണ് അടുത്ത ആഴ്ചയിലെ നോമിനേഷനിൽ വരുന്നത്. മണിക്കുട്ടൻ പോയതിന് പിന്നാലെ നിലവിൽ 10 മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഹൗസിലുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ വെല്ലുവിളികൾ ഉയർത്തുന്ന ഗെയിമുകളും ടാസ്കുകളുമാകും മത്സരാർത്ഥികൾക്ക് ലഭിക്കുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബിഗ് ബോസ് അവസാനിക്കാനുള്ളത്. അതേസമയം ഇത്തവണത്തെ വിജയിയെ അറിയാൻ ആകാംക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. നിലവിൽ ശക്തരായ മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഹൗസിലുള്ളത്. യു ആർ വാച്ചിങ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് സബ്സ്ക്രൈബ് നൗ. താങ്ക് യു.